ഹായ് ഫ്രണ്ട്സ്, സാധാരണ മുസ്ലിം വീടുകളിലൊക്കെ കല്യാണ തലേന്ന് ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, ഒരു വ്യത്യസ്തമായ ഒരു കറിയാണ്. നിങ്ങൾക്ക് കാണുമ്പം തോന്നും ഒരു വ്യത്യാസമൊന്നുമില്ല, എന്നാലും നല്ല വ്യത്യാസമുള്ള ഒരു കറിയാൻ തന്നെയാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ മുസ്ലിം വീടുകളിൽ കുറെ ആളുകൾ കൂടുന്ന സമയത്ത്, പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ കുറെ ആളുകളൊക്കെ കൂടുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പച്ചക്കറിയാണേ. അപ്പം പിന്നെ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീട്ടിലോട്ട് പോവാട്ടോ. അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 50 ഗ്രാമോളം പരിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് എത്രയാണോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് എടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഞാൻ പച്ചക്കറിയായിട്ട് ഇതിലേക്ക് എടുക്കുന്നത് പിന്നെ ഒരു കഷ്ണം വെള്ളരിക്ക എടുക്കുന്നുണ്ട്, പിന്നെ ഒരു കഷ്ണം കർമൂസയാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് കറി മതിയല്ലോ, അപ്പൊ അതിനനുസരിച്ച് ഞാൻ എടുക്കുന്നുള്ളേ. പിന്നെ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ്, വഴുതന, പിന്നെ ക്യാരറ്റ്, കിഴങ്ങ് പടവലം എല്ലാം ഇടാം കേട്ടോ. എല്ലാ സാധനങ്ങളും ഇട്ടിട്ടാണ് ഈ കറി വെക്കാറുള്ളത്. നമുക്ക് കുറേ ആളുകൾ കൂടുമ്പോൾ എന്തൊക്കെയാണോ വീട്ടിലുള്ളത് പുറത്തുനിന്ന് വാങ്ങിയാലും, അതുപോലെ കർമൂസൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു കറിയാണ് തയ്യാറ്. പക്ഷേ ഭയങ്കര ടേസ്റ്റും ആ കറിക്ക് കേട്ടോ. നമ്മൾ സാധാരണ പിന്നെന്താ, വീട്ടിൽ കുറേ ആളുകൾ കൂടുന്ന സമയം ഉണ്ടാവുമല്ലോ, പല സാഹചര്യവും ഉണ്ടാവും വീട്ടിൽ കുറേ ആളുകൾ കൂടുന്ന സമയം, അതുപോലെ കല്യാണത്തലേന്ന്, അങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലിവിടെ ഇത് ഈ ഒരു കറി സാധാരണ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് എന്തൊക്കെയാണോ ഇടാൻ പിന്നെ പറ്റുന്നത് അതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളരിക്കയും വെള്ളരിക്കൻ്റെ ഒരു കഷ്ണവും അതുപോലെ തന്നെ കർമൂസിൻ്റെ ചെറിയൊരു കഷ്ണമേ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറേ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ഒരുപാട് കറിയായി പോകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തേങ്ങ കരച്ച് പാരേണ്ടി വരും. നമ്മൾ കുറച്ച് പേരല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് രണ്ടും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മളിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്, നമുക്കിത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണേ. അപ്പോൾ നമ്മൾ കർമൂസയും വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു തക്കാളി, അധികം പഴുക്കാത്ത ചെറിയൊരു തക്കാളി കേട്ടോ, അത് ഇട്ടിട്ട് കൊടുക്കാം. പിന്നെ ഉള്ളി അതൊക്കെ എടുക്കാമല്ലോ. നമ്മൾ സാധനം എത്രത്തോളമാണോ ഉണ്ടാക്കുന്നത്, കറി എത്രത്തോളമാണോ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് എല്ലാ ചേരുവകളും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ആ തേങ്ങ അരച്ച് പകർന്നിടത്താണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ടേസ്റ്റ് വരുത്തുന്നത് കേട്ടോ. അതിന് ചെറിയൊരു സാധനം നമ്മൾ ചേർക്കാറുണ്ട്, അപ്പോൾ അതൊന്നും നിങ്ങൾ കാണുക കേട്ടോ. നമ്മൾ ഇതേര് കുടുക്കെടുത്തിട്ടുണ്ട്, നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കാം. ഇതേ നമുക്ക് അരിപ്പ് തയ്യാറാക്കണം. അരിപ്പിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതാണ് പെരിഞ്ചീരകം കേട്ടോ. ഈ പെരിഞ്ചീരകമാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ 1 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ കറിയൊക്കെ ആണെങ്കിൽ 2, 3, 4 വെളുത്തുള്ളിൻ്റെ അല്ലിയൊക്കെ എടുക്കാം. അപ്പം അതിനനുസരിച്ച് നമുക്ക് ഇതൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ 4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളവും അവിടെ ഒഴിച്ചെടുത്ത് നന്നായി അരച്ചെടുക്കാം. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇത് വെന്ത് വരുന്നുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാവും. അപ്പൊ നമ്മള് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് പുളി പിഴിഞ്ഞതും കൂടി കുറച്ചിട്ടാം, വളരെ കുറച്ച് മതി. ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കുറച്ച് കറിയല്ലേ ഉള്ളത്, ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ വെണ്ടക്ക, വഴുതനങ്ങ അതൊക്കെ ഉണ്ടെങ്കിൽ അത് വഴറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് അതും വേവിച്ചെടുക്കാം കേട്ടോ.
ഞാനിത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ കഷ്ണങ്ങൾ. നമ്മൾ കർമൂസ വെള്ളയരിക്ക മാത്രമേ എടുത്തിട്ടുള്ളേ. എന്നുവെച്ചാൽ നമ്മൾ കുറേ കഷ്ണങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് കറി വേണ്ടി വരും. എന്താച്ചാൽ തേങ്ങയൊക്കെ നമ്മൾ അരച്ച് പരും. പിന്നെ കുറേ കറിൻ്റെ ആവശ്യമില്ലല്ലോ, കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കഷ്ണങ്ങൾ മാത്രം എടുത്തത് കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വയറ്റി പാർന്നു കൊടുക്കണം കേട്ടോ. പണ്ട് നമ്മളമ്മമാരൊക്കെ പറയും ഉള്ളിയും ചീരകം അരച്ച് അരക്കണം, ഉള്ളിയും ചീരും അരച്ച് പാരുക എന്നൊക്കെ പറയുന്നത്. അതുപോലെയാണ് ഉള്ളിയും പിന്നെ അതുപോലെ ചീരകവും അരച്ച് പാർന്ന് തേങ്ങാക്കറിയാണ് കേട്ടോ. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. അതേ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്, നന്നായി തിളക്കണ്ട കേട്ടോ. ഒന്ന് തിളക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അങ്ങ് ഇറക്കി വെക്കാം. ഇനി നമുക്കിത് വറവ് ഇടണം കേട്ടോ. നമുക്കിത് വറവിടുന്നതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതേ നാലര കറി വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതേ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള നല്ല കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.